എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റിനോയ് ആർ ആനന്ദ്, പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ കൺസൾട്ടന്റ് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ആണ്. ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് മധ്യവയസ്കരായിട്ടുള്ള ഒരു 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ്. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂത്രസഞ്ചിയുടെ തൊട്ട് താഴെയുള്ള ഒരു ഗ്രന്ഥിയാണ്. അത് ആണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ ഗ്രന്ഥി കുറച്ചൊരു പ്രായമാകുമ്പോൾ തനിയെ അത് വലുതാവും. മിക്കവാറും ആൾക്കാർക്ക് അത് ക്യാൻസർ അല്ലാത്ത വീക്കങ്ങളാവും, പക്ഷെ ഒരു 10% ആൾക്കാർക്ക് അത് ക്യാൻസർ പോലത്തെ വീക്കങ്ങളാവും. അപ്പം ക്യാൻസർ അല്ലാത്ത വീക്കമാണെങ്കിൽ എന്ത് ചികിത്സകളാണ്, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനെയാണ്, ഈ രോഗത്തിനെയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, അതായത് ക്യാൻസർ അല്ലാതെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വെക്കുന്നതിനെയാണ് ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ BPH എന്ന് പറയുന്നത്. ഈ BPH ഉണ്ടാവുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മൂത്രസഞ്ചിയിൽ നിന്ന് പോകുന്ന ട്യൂബ് ഉണ്ട്, മൂത്രം പോകുന്ന യൂറീത്ര എന്ന് പറയുന്ന ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നടുക്ക് കൂടെയാണ് പോകുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വെക്കുമ്പോൾ ആ ട്യൂബിന്റെ ദ്വാരം ചെറുതോ, അപ്പോൾ ബേസിക്കലി ആ ട്യൂബ് അങ്ങോട്ട് അടഞ്ഞു പോകും. അപ്പോൾ മൂത്രം ശരിക്കും അങ്ങോട്ട് പോവില്ല. അപ്പൊ എങ്ങനെയാണ് അനുഭവപ്പെടുക? ഫസ്റ്റ് നമ്മുടെ മൂത്രത്തിന്റെ സ്പീഡ് കുറയും. അപ്പോൾ കുറച്ച് ചില ആൾക്കാർക്ക് മൂത്രം മുഴുവനായിട്ട് ഒഴിഞ്ഞു പോകില്ല, ഒഴിച്ചാലും കുറച്ചും കൂടി അവിടെ ഉണ്ട് എന്ന് തോന്നും. വീണ്ടും വീണ്ടും ഒഴിക്കാൻ, അതന്നെയാണ് ഫ്രീക്വൻസി ഓഫ് മിച്ചുറേഷൻ, വീണ്ടും വീണ്ടും അവിടെ മൂത്രം ഒഴിക്കാനുള്ള ഒരു ഒരു വ്യഗ്രത. മൂത്രത്തിന്റെ സ്പീഡ് കുറയുക, മൂത്രത്തിന് വീണ്ടും വീണ്ടും ഒഴിക്കാനുള്ള ഒരു തോന്നൽ. പിന്നെ ആൾക്കാർക്ക് എന്താണെന്നാൽ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് മൂത്രം ഒഴിക്കണം എന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇതിന് സാധാരണമായിട്ടും കാണുന്നത്. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഫുള്ളായിട്ട് അടഞ്ഞ് വലിയ ബുദ്ധിമുട്ടുണ്ടാവും, അതായത് മൂത്രം തീരെ പോവാത്ത അവസ്ഥ, ട്യൂബൊക്കെ ഇടേണ്ട അവസ്ഥ വന്നേക്കാം. ഇതിനെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇനി മൂത്രം അവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാം, മൂത്രപ്പഴുപ്പുകൾ വരാം, അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഇത് കൃത്യ രീതിയിൽ കൃത്യസമയത്ത് ഇത് ചികിത്സിക്കണം. അപ്പൊ ഇത് എങ്ങനെയാണ് ചികിത്സിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, BPH ആദ്യം ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ നമുക്കൊരു ചെറിയൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാവും. അതിനാണ് PSA, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ. ഇനി PSA ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മൾ ബയോപ്സി എടുക്കാം, ചെറിയ ദശ അവിടെ നിന്ന് എടുത്ത് ടെസ്റ്റിന് വിടാം, അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ആണോ അല്ലയോ എന്നുള്ളത് ഒരളവ് വരെ നമുക്ക് മനസ്സിലാവും. ഇനി ക്യാൻസർ അല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും 90-95% ആൾക്കാർക്കും ഇത് ക്യാൻസർ അല്ലാത്ത വീക്കം ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സയാണ് പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ, അതായത് സർജറി കൂടാതെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ ചുരുക്കുന്ന പരിപാടിയാണ് ഈ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. അപ്പോൾ ഇത് മുൻകാലങ്ങളിൽ ഇത് എങ്ങനെയാണ് ചികിത്സിച്ചെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ മരുന്ന് കൊടുക്കും. മരുന്നിലും കൺട്രോൾ ആവാത്തവർക്കാണ് നമ്മൾ ഈ സർജറിയോ എംബോളൈസേഷനോ ഒക്കെ ചെയ്യുന്നത്. മുൻകാലങ്ങളിലെ ചികിത്സ എങ്ങനെയാന്ന് പറഞ്ഞാൽ, മൂത്രനാളിയിൽ കൂടെ ഒരു ട്യൂബ് ഇട്ട് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഭാഗം ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ടർപ്പ്, TURP, ട്രാൻസ് യൂറിത്രൽ റിസക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന യൂറോളജി ഡോക്ടർമാർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അതിനെയാണ് ടർപ്പ് എന്ന് പറയുന്ന പ്രൊസീജിയർ. അത് മൂത്രനാളിൽ കൂടെ ട്യൂബ് ഇട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി കട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ ടർപ്പ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ട് ലേസർ പ്രോസ്റ്റാറ്റമി, ലേസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്ന വേറെ ചികിത്സയുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ ഈ മൂത്രനാളിൽ കൂടെ തന്നെ ട്യൂബ് ഇടാതെ നമ്മുടെ കയ്യിലെ ഈ ഭാഗത്ത് കൂടെ അല്ലെങ്കിൽ ഇതിൽ കൂടെ ചെറിയൊരു ലോക്കൽ അനസ്തീഷ്യ ഇവിടെ മാത്രം തരിപ്പിച്ചിട്ട് കൈയുടെ ഈ നമ്മുടെ വാച്ച് കെട്ടുന്ന ഭാഗത്ത് ചെറിയൊരു ഭാഗം മാത്രം തരിപ്പിച്ച് അവിടെ ചെറിയ ട്യൂബ് ഇട്ട് 10 റീഫിലിന് അത്രയും സൈസുള്ള ട്യൂബുകളാക്കി ആ ട്യൂബുകൾ ഇട്ട് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ, അതായത് മൂത്രനാളിന്റെ അവിടേക്ക് എത്തി അവിടുത്തെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ രക്തയോട്ടം നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് ആ രക്തക്കുഴലിൽ നമ്മൾ ഒരു പ്രത്യേകതരം മരുന്നിട്ട് ആ രക്തക്കുഴൽ അടച്ചു കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുങ്ങി പഴയ രീതിയിൽ ചെറുതോ പഴയ രീതിയിൽ ആവും. അപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലെ മൂത്രത്തിന് പോകുന്ന പാതയും പഴയപോലെ വലുതാവും. ആ പാത ഒന്ന് വികസിക്കും, ആ പാതയിൽ കൂടെ മൂത്രം സുഗമമായിട്ട് പോകാൻ സാധിക്കും. അതിനാണ് ഈ പ്രോസ്റ്റേറ്റ് ആർട്ടറി എംബോളൈസേഷൻ. അപ്പൊ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ആ പ്രോസ്റ്റേറ്റ് ആർട്ടറിയുടെ രക്തയോട്ടം അടയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാതെ വലുതായി കിടക്കുന്ന ദശകൾ മുഴുവൻ കരിയും, കരിഞ്ഞ് അത് ചുരുങ്ങി, അത് കാലക്രമേണ അതങ്ങനെ ചുരുങ്ങി 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 പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പഴയ പോലെയാവും. പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പാത വികസിക്കും, വികസിച്ചു കഴിയുമ്പോൾ വീണ്ടും മൂത്രത്തിന് പ്രശ്നമൊന്നുമില്ലാതെ വരും. അപ്പൊ ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 90-95% വരെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ആളെ മയക്കാതെ തന്നെ ആണ് നമ്മൾ മിക്കവാറും എല്ലാ പ്രൊസീജിയറും ചെയ്യുന്നത്. അതായത് തരിപ്പിച്ച് ജസ്റ്റ് ഇവിടെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ അല്ലെങ്കിൽ തുടയിലോ അവിടെ ഒരു ചെറിയ
ഒരു ഭാഗം മാത്രം ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ചെറിയ പെന്നിന്റെ റീഫില് പോലത്തെ ട്യൂബുകൾ ഇട്ടിട്ടാണ് ഈ ചികിത്സ ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ കീറലോ മുറിവുകളോ ഒന്നുമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. പിന്നെ ചെയ്തതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ആൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. 24 മണിക്കൂറിൽ തന്നെ ആക്ച്വലി വീട്ടിലേക്ക് പോകാനും പറ്റും. വീട്ടിൽ പോയാൽ പിന്നെ അധികം ഒരു 3-4 ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ പഴയ പോലെ തന്നെ എല്ലാ ജോലികളും ചെയ്യുക. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിനെപ്പറ്റി ഇതിന് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.